മാത്യു 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 അലക്സ് എന്താണ് ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിന്റെ കൂടി വലിയൊരു ുംയസിലേക്ക് ഇല്ല ഞങ്ങൾ സ്പീക്കറുടെ അയച്ചേറിയല്ലോ പക്ഷേ ഇന്ന് സഭ തുടങ്ങിയ സമയം മുതൽ ഇന്നത്തെ സർക്കാരിന്റെ സ്പീക്കറുടെ സമീപനം നമ്മൾ പരിശോധിക്കണം അതായത് ഞങ്ങൾ കേരളത്തിലെ ഇന്നത്തെ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഫ്ലോറിൽ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിച്ച് നൽകിയ നിരവധി ചോദ്യങ്ങൾ അൺസ്റ്റാർഡാക്കി മാറ്റി വെട്ടിമാറ്റിയ സ്പീക്കറുടെ നടപടി ആദ്യം ഞങ്ങൾ ചോദ്യം ചെയ്തു അതിന് ഒട്ടും കൺവിൻസിങ് അല്ലാത്ത അല്ലെങ്കിൽ ഒട്ടും ജനാധിപത്യ മര്യാദ ഇല്ലാത്ത മറുപടി സ്പീക്കർ തന്നപ്പോൾ ഞങ്ങൾ സഭാ നട ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച് പുറത്തു വന്നു അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ബഹിഷ്കരിച്ച സമയത്ത് പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാവിനെയും വളരെ മ്ളേച്ചമായും മോശമായും അങ്ങേയറ്റം ഒരു നിലവാരവും രീതിയിൽ മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരും ആക്ഷേപിക്കുന്നു ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച അല്ലെങ്കിൽ അനുമതി തേടിയതിന് ശേഷം ഞങ്ങൾ ഈ വിഷയം ഫ്ലോറിൽ ഉന്നയിച്ചു ഫ്ലോറിൽ ഉന്നയിച്ചപ്പോൾ അപ്പോഴും വീണ്ടും ആക്ഷേപിക്കുന്ന സമീപനമാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്നും മന്ത്രിമാരുടെ ഭാഗം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് പ്രഷേധിക്കാതിരിക്കാൻ കഴിയില്ല അങ്ങനെ പ്രതിഷേധം നടക്കുമ്പോൾ വാച്ച് ആൻഡ് വാർഡിനെ ഉപയോഗിച്ച് ഞങ്ങളെ പിന്തിരിപ്പിച്ച് കളയാം അല്ലെങ്കിൽ ഞങ്ങളെ കൈകാര്യം കളയാമെന്ന നിലയിൽ സ്പീക്കറാണ് വാച്ചാൻ വാടിൻ്റെ സഹായം തേടി ആ സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത് ആ നിലയിൽ സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഞങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങളോട് ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്ക അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കുകയും ഞങ്ങളെ ഞങ്ങളുടെ ശബ്ദം ഞങ്ങളെ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രക്ഷോഭം ജനം കാണരുത് ഞങ്ങളുടെ ശബ്ദം ജനം കേൾക്കരുത് എന്നാഗ്രഹിച്ച് സഭാ ടിവിയിൽ വിഷ്വൽസ് അടക്കം കട്ട് ചെയ്ത് അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായ സമീപനം സ്വീകരിച്ചത് സ്പീക്കറും സർക്കാരുമാണ് ഇപ്പം ഞങ്ങളാണ് തെറ്റിയതെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾ ജനങ്ങളെ കാണിക്കുന്നില്ല മാത്യു കുഴൽനാടൻ ആ അപമര്യാദയായി പെരുമാറി അല്ലെങ്കിൽ പാർലമെന്ററി മര്യാദയ്ക്ക് നിരക്കാത്ത രീതിയിൽ പ്രവർത്തിച്ചു നിങ്ങൾ ജനങ്ങളെ മാത്യു കുഴൽനാടിന്റെ പ്രതികരണം ഇപ്പോൾ മലപ്പുറത്ത് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം നടക്കുന്നുണ്ട് അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്